ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നത് പഴഞ്ചൊല്ലല്ല. പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ അത് അനുർത്ഥമായിരിക്കുന്നു. ഒടുവിൽ സർക്കാരിന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു പല രഹസ്യങ്ങളും. സ്വപ്നയെ ജോലിക്കെടുത്തത് എം ശിവശങ്കർ തന്നെയെന്നാണ് അവസാനം സർക്കാരിന് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ ഐടി വകുപ്പിന്റെ സ്പേസ് പാർക്ക് പദ്ധതിയുടെ ഓപ്പറേഷൻ മാനേജറായി നിയമിക്കാൻ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് തുറന്നു സമ്മതിക്കുകയാണ് സർക്കാർ. ശിവശങ്കറിന്റെ സസ്പെൻഷൻ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. UAE കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ശിവശങ്കർ ഈ വഴിവിട്ട ശുപാർശ നടത്തിയതെന്നും ഉത്തരവിൽ പറയുന്നു. ഇടനില ഏജൻസി വഴി സ്വപ്നയെ കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൺസൾട്ടൻസി കമ്പനിയായ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പേഴ്സിനാണെന്ന സർക്കാർ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. ശിവശങ്കറിൻ്റെ സുഹൃത്താണ് സ്വപ്ന. ഇവർക്ക് PWCയെ മറയാക്കി കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ പിൻവാതിൽ നിയമനം നൽകുകയായിരുന്നുവെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. KSITIL ചെയർമാനും ശിവശങ്കർ തന്നെയായിരുന്നു. 10-ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള സ്വപ്നയ്ക്ക് സർക്കാരിൽ നിന്നും 1 ലക്ഷത്തിലേറെ ശമ്പളം ലഭിക്കാവുന്ന സൗകര്യമാണ് ഇതിലൂടെ ശിവശങ്കർ ഒരുക്കിക്കൊടുത്തത്. ശമ്പളമടക്കം PWCക്ക് ഈ ഇനത്തിൽ നൽകിയിരുന്നത് 2,70,000 രൂപയാണ്. വ്യാജബിരുദ സർട്ടിഫിക്കറ്റുള്ള സ്വപ്നയെ ശുപാർശ ചെയ്തതിന് PWCയെയും ഇടനില ഏജൻസിയായ വിഷൻ ടെക്നോളജിയെയും പ്രതി ചേർത്ത് പോലീസ് എടുത്ത കേസിൽ ഇതോടെ ശിവശങ്കർ പ്രതിയാകും. മാത്രമല്ല ശിവശങ്കറിനെ NIA ചോദ്യം ചെയ്യുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.